Let's open number 3. ധർമ്മജൻ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അതുപോലെ ഇത്രയെങ്കിലും ധർമ്മന്റെ ശബ്ദം അനുകരിച്ചില്ലേ, ചെറിയ കാര്യമല്ല കേട്ടോ. താങ്ക്സ്, ഗംഭീരായിരുന്നു തീർച്ചയായും. നന്നേ കേട്ടോ. അപ്പോ നമ്പർ 8. ആളുടെ തന്നെ കിട്ടിയിട്ടുണ്ട്. പണങ്ങരുത്, രാധിയനോട് പണിങ്ങിയാൽ ഈ ഗജരാജ് കില്ലാടി ഉണ്ടാവില്ല. ഈ ഗജരാജ് കില്ലാടി ഉള്ളിടത്തോളം കാലം ഈ വാമനുള്ളിൽ ഒന്നും നടക്കില്ല, ഒന്നും. രാധെ, രാധിയനോട് പണങ്ങരുത്. മാതുല, രമിച്ചിട്ടുണ്ടോ? ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് ഗിന്നസ് ബക്കറുചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാണും. കറക്റ്റ് ആണ് കേട്ടോ, അടിപൊളിയാണ്. വെരി വെൽ ഡൺ, വെരി വെൽ ഡൺ. ആദർശ്, അഖിൽ നമ്പർ 6. നമ്പർ 6, ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. തലവേദന, തലയിൽ കൈവച്ചിരിക്കുന്നു. അത് ഇതൊരു ആഡിന് വേണ്ടി ചെയ്തതാ. ആ പ്രൊഡക്റ്റ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. തടി കുറയ്ക്കാനുള്ള മരുന്ന്, തടി കുറയ്ക്കാനുള്ള മരുന്നായിരുന്നു അത്. പക്ഷേ ലിസ്റ്റ് പുള്ളിയുടെ അഖിൽ ട്രൈ ചെയ്തേ പറ്റൂ. എല്ലാവർക്കും ഈ ശ്രീ കോമഡി ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു, ദുഷ്ടനാഥും വീണ്ടും. ഇതാ ദുഷ്ടനാഥും നേരമായി സ്വരൂപ കാത്തിരിക്കുകയാണ് ഒരു സാധനം കൊടുക്കാനായിട്ട്. ഇപ്പോഴാ വീട് കിട്ടിയത്. അത് ആ ഇമിറ്റേറ്റ് ചെയ്ത സൗണ്ടിനല്ല കേട്ടോ ആ കമന്റ്, ആ പാട്ട്. ആ കിട്ടിയ ആളുടെ അതാണ് സീതയെ കാണുന്നുണ്ടായിരിക്കുന്നത്. എന്നെ അനുകരിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. കൊച്ചവ പോലോ അയ്യപ്പ കോലോ എന്ന് പറയുന്ന സിനിമയിലെ സുധീഷേട്ടനൊക്കെ ഉള്ള ഒരു കോമഡി രംഗമാണ് മിഥുൻ ചേട്ടന്റെ ചാക്കോച്ചനൊത്തുള്ള ഒരു കോമഡി രംഗം. മോഹം ഉപേക്ഷിച്ചു അല്ലേ? എന്തിന് കൊച്ചവയ്ക്ക് ഇത് എന്തിന്റെ കേളായിരുന്നു? അന്ന് അങ്ങ് കെട്ടിക്കൂടായിരുന്നോ? ചുമ്മാ എന്റെ ജീവൻ തുടങ്ങാനായിട്ട് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഞാൻ അനുഭവിക്കുക. അറിയോ, അവളുടെ ഇടയ്ക്ക് പറയാറില്ലേ, ചൂടായിട്ട് പിടിപ്പത് പണിയിട്ട് പണിയിടുന്നു. വീട്ടുപണിയാണോ? അടിക്കലും വാറും തുടക്കലും എനിക്ക് മടുത്തു. ഇതിനൊക്കെ അനുഭവിച്ച എനിക്ക് തന്നോട് പിന്നെ അപ്സാഹം തോന്നോ? എന്തായാലും എന്നോട് ഇത് വേണ്ടായിരുന്നു കൊച്ചോവേ. തന്നോട് തന്നോട് ഇതിനൊക്കെ ദൈവം ചോദിക്കും, ദൈവം ചോദിക്കും. വരുവാ മാത്രമല്ല ഫേസ്ബുക്കിലൊക്കെ ഈ സീൻ എപ്പോഴും ഉണ്ടാവും, ഈ സീൻ എപ്പോഴും കാണാം. മാത്രമല്ല മിഥുൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റോളും ഒരു ഡയലോഗ് മോഡുലേഷനും ഒക്കെയാണ് സിനിമയിൽ അല്ലേ. അതെ അതെ.